മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷിക്കുമെന്ന തോന്നലും അമിത ആത്മവിശ്വാസവും തോമസ് ചാണ്ടിക്ക് വിനയായി. കായൽ കയ്യേറിയെന്ന് ആരോപണം ഉയർന്നപ്പോൾ മുതൽ തോമസ് ചാണ്ടി കടുത്ത വെല്ലുവിളിയോടെ പ്രതിരോധിച്ചു. കലക്ടറുടെ റിപ്പോർട്ട് വന്ന ശേഷവും ഇതേ സ്വരം ഉയർത്തിയതാണ് CPIയുടെയും പിന്നീട് ഇടതുമുന്നണിയുടെയും അപ്രീതിക്ക് കാരണമായത്. തോമസ് ചാണ്ടിക്കെതിരായ ആരോപണം ഉയർന്നപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രശ്നം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. കടുത്ത ഭാഷയിലാണ് ചാണ്ടി ഇത് നേരിട്ടത്. ഞാൻ പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു, പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതൃത്വത്തെ 4-5 പേര് അവിടെ വന്ന് ഈ ഭൂമിയെല്ലാം സന്ദർശിച്ച് ജില്ലാ കളക്ടറെയോ RDOയോ തഹസീൽദാറോ പിന്നെ ജില്ലാ ഓഫീസറെയോ കണ്ടിട്ട് ഒരു സെന്റ് ഭൂമി ഞാൻ പ്രതിപക്ഷത്തെ വിളിക്കുന്നു, ഒരു സെന്റ് ഭൂമിക്ക് ഞാൻ ഇല്ലീഗലായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനമല്ല MLA സ്ഥാനം രാജിവെച്ച് ഞാൻ വീട്ടിൽ പോകും. ഇത് ധൈര്യമുണ്ടോ വെല്ലുവിളി ഏറ്റെടുക്കാൻ? അന്ന് കലക്ടറുടെ റിപ്പോർട്ടോ അന്വേഷണമോ വന്നിരുന്നില്ല. പക്ഷേ അതിനുശേഷവും ചാണ്ടിയുടെ ആത്മവിശ്വാസത്തിന് ഒട്ടും ഇടിവ് സംഭവിച്ചില്ല. ഇടതുമുന്നണിയുടെ ജനജാഗ്രതാ യാത്രയുടെ വേദിയിലെ വെല്ലുവിളി ഇതിന് ഉദാഹരണം. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു ഇത്. ഇനിയും ഞാൻ വെല്ലുവിളിക്കുന്നു പ്രതിപക്ഷത്തെ, നിങ്ങൾക്ക് ധൈര്യമില്ല, കാരണം നിങ്ങൾ എവിടെ ചെന്നാലും അത് കാണത്തില്ല. ആ റിപ്പോർട്ട് വന്ന് ഈ റിപ്പോർട്ട് വന്ന് മറ്റേ റിപ്പോർട്ട് ചുമ്മാ അല്ലേ? എനിക്കെതിരെ ഒരു ചെറുവിരലനക്കാൻ ഒരു അന്വേഷണ സംഘത്തിനും കഴിയത്തില്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഉറക്കെ പറഞ്ഞുകൊണ്ട്. കാനം രാജേന്ദ്രനും CPIയും ചാണ്ടിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഈ മനോഭാവം കാരണമായി. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ചാണ്ടിയെ വിളിച്ചു വരുത്തി രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ കുഴപ്പത്തിലേക്കാണോ പോകുന്നതെന്ന് ചോദിച്ചിരുന്നു. എങ്കിലും ചാണ്ടി അവസാന നിമിഷം വരെ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നുവെന്ന് ഈ മറുപടി വ്യക്തമാക്കുന്നു. 2 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു രാജ്യം ഉണ്ടാവും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ താൻ ജലസേചന മന്ത്രിയാകുമെന്ന് സ്വയം പ്രഖ്യാപിച്ച ചാണ്ടിയുടെ ഈ അമിത ആത്മവിശ്വാസമാണ് ഇടതുമുന്നണിയിൽ ഒറ്റപ്പെടുന്നതിന് കാരണമായത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.